ആര്യയും വളർത്തുനായ സൈറയും സുരക്ഷിതരായി നാട്ടിലെത്തി. യുക്രൈനിൽ നിന്ന് ഡൽഹിയിലെത്തിയ മൂന്നാർ സ്വദേശിനി ആര്യയുടെ വളർത്തുനായെ സംസ്ഥാന സർക്കാർ സജ്ജമാക്കിയ വിമാനത്തിൽ കയറ്റിയിരുന്നില്ല. തുടർന്ന് എയർ ഇന്ത്യയുടെ വിമാനത്തിലാണ് ആര്യയും സൈറയും കൊച്ചിയിലെത്തിയത്. യുദ്ധഭൂമിയിൽ നിന്ന് ഏറെ പ്രതിസന്ധികൾ അതിജീവിച്ചാണ് ആര്യയും ഒപ്പം സൈറയും കൊച്ചിയിലേക്ക് എത്തിയിരിക്കുന്നത്. ആര്യ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒടുവിൽ സൈറയെ നാട്ടിലേക്ക് എത്തിച്ചു. ഒരുപാട് സന്തോഷമുണ്ട്. എന്താണ് പറയാനുള്ളത്? ഒരു പേരൻ്റ് എന്ന നിലയിൽ ഞാൻ ടു ദി എക്സ്ട്രീം ആണ് ഹാപ്പി. ആൻഡ് ഇത് എനിക്കിപ്പം ഇത്രയും ഇതൊക്കെ എനിക്ക് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാം സൈറ ഒരാൾ കാരണം മാത്രമാണ്. അവിടുന്ന് സൈറയെ കൊണ്ടുവരാൻ ഏറെ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു എന്ന് കേട്ടു. ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു എത്തിക്കാനായിട്ട്. എനിക്ക് തോന്നുന്നു ആര്യൻ്റെ സാധനങ്ങൾ പലതും ഉപേക്ഷിക്കേണ്ടി വന്നു, ലഗേജുകളൊക്കെ. അതെ, കാരണം സൈറ കുഞ്ഞ വെറും 5 മാസമേ ഉള്ളൂ, അവൾക്കൊരു പരിധിയുണ്ട്. അപ്പം അവളുടെ മാക്സിമം അവൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ നോക്കി, ബാക്കി എൻ്റെ ഉത്തരവാദിത്തരുന്ന അവളെ എടുത്തുകൊണ്ട് നടക്കാൻ. അതിർത്തികളിലൊക്കെ തന്നെ അതിർത്തികളിലൊക്കെ വന്ന് വിദ്യാർത്ഥികളൊക്കെ നടന്നാണ് അതിർത്തികൾ കടന്നതെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് വീഡിയോസൊക്കെ കണ്ടിരുന്നു, ഈ സൈറയെ ഇങ്ങനെ ആര്യ ഇങ്ങനെ മാറോട് ചേർത്തൊക്കെ ഇങ്ങനെ കൊണ്ടുവരുന്നത് കണ്ടിരുന്നു. ആ കാരണം അവൾ ടയേർഡായിരുന്നു. എനിക്ക് 20 കിലോമീറ്റർ ആയിരുന്നു ബോർഡറിലേക്ക് നടക്കാനുള്ളത്. അവിടെ ചെന്നിട്ട് നല്ല സ്നോഫാളും ഓൾമോസ്റ്റ് നല്ല തിരക്കും ഉണ്ടായിരുന്നു. അപ്പം അവിടെ നിന്നും ഞാൻ വിട്ടില്ല, കൂടെ തന്നെ പിടിച്ചു. കുറേ പേര് പറഞ്ഞു വിട്ടിട്ട് വരാൻ, പക്ഷേ ഞാൻ വിട്ടില്ല. ഇത്തരം ഒരുപാട് പെട്സുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ ഇപ്പോഴും ഇഷ്ടമാതിരി ആൾക്കാരുണ്ട്. എന്നെ അവർ കുറേ പേര് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഞാനിപ്പോൾ വീട്ടിൽ ചെന്നിട്ട് ആസ് സൂൺ ആസ് പോസിബിൾ അവർക്ക് വേണ്ട ഹെൽപ്പെല്ലാം എന്നെ കൊണ്ട് കഴിയുന്ന ഇൻഫർമേഷൻസൊക്കെ അവർ കൊടുക്കും. നിങ്ങളും കൂടി ഇടപെട്ട് ലൈക്ക് ഗവൺമെൻറ്റിൻ്റെ അടുത്ത് പറഞ്ഞ് അവർക്ക് വേണ്ട സജ്ജീകരണം ഒക്കെ ചെയ്ത് കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു. അമ്മയ്ക്ക് എന്താണ് പറയുന്നത്? എനിക്കൊന്ന് സൈറേനെ വീഡിയോ കോളിലൂടെയൊക്കെയാണ് കണ്ടിട്ടുള്ളത്. അതെ അതെ, വീഡിയോ കോളിൽ കൂടെ ഉണ്ടാക്കുന്നത്. കണ്ടപ്പം ഞാൻ എപ്പോഴും പറഞ്ഞു മോളെ കൈ വിടരുത്, കാരണം അവർ തമ്മിലുള്ള അറ്റാച്ച്മെൻറ്റ് എനിക്ക് അത്രയ്ക്കൊന്നും മനസ്സിലായായിരുന്നു. അപ്പം വരുമ്പോൾ എന്തായാലും മോളെ ഇത് 5 വർഷം 6 വർഷം കഴിഞ്ഞതിന് ശേഷം ഒന്നിച്ചു കൊണ്ടുവരാമെന്ന് ഓർത്തോണ്ട് ഇതിലാണ് ഇരുന്നത്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായപ്പം എന്ത് ചെയ്യാനാ, ഞാൻ രണ്ടുപേരും അല്ലാതെ വരരുന്നു അവൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ അവൾക്ക് കട്ട് സപ്പോർട്ടുമായിരുന്നു. യെസ്, സൈറയ്ക്ക് യാത്രയുടെയും ഭക്ഷണത്തിൻ്റെ സമയമൊക്കെ മാറ്റുന്ന ടയേർഡ്നെസ്സേ ഉള്ളൂ. അത് നമ്മൾ 2 ദിവസത്തിനുള്ളിൽ സെറ്റാക്കി എടുക്കും. സൈറ മാത്രമല്ല ആര്യയും ഉഷാറാണ്. യുദ്ധഭൂമിയിൽ നിന്ന് മടങ്ങിയെത്തിയ ആര്യയും സൈറയും ഉൾപ്പെടുന്ന ഇത്തരം കാഴ്ചകൾ നമുക്ക് വീണ്ടും പ്രതീക്ഷ നൽകുന്നത് തന്നെയാണ്. കൊച്ചിയിൽ നിന്ന് ക്യാമറാമാൻ രാഹുൽ മുരളിക്കൊപ്പം വിനീത വിജി 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.